നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലി ജനത ഇപ്പോൾ വാഴ്ത്തുന്നത് ആ ധീരരായ നൂറിലേറെ പൈലറ്റുമാരെ. ഇസ്രയേൽ എയർഫോഴ്സിന്റെ ആ പൈലറ്റ് വ്യൂഹമാണ് അക്ഷരാർത്ഥത്തിൽ ഇക്കഴിഞ്ഞ രാത്രി ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചത്. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ സൈന്യം തന്നെ പുറത്തുവിടുന്നു. ഇറാനെ ആക്രമിച്ച ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ പറത്തിയവരിൽ രണ്ട് വനിതാ പൈലറ്റുമാരും. ഇസ്രയേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത്. വനിതാ പൈലറ്റുമാർ ആക്രമണത്തിനായി പുറപ്പെടുന്ന ദൃശ്യങ്ങൾ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടു. ഇറാനിൽ ആക്രമണം നടത്തിയ രണ്ട് യുദ്ധവിമാനങ്ങളാണ് വനിതകൾ നിയന്ത്രിച്ചത്. ഇസ്രയേലിലെ ജനങ്ങളെ സംരക്ഷിക്കാനായി തങ്ങൾ എന്തും ചെയ്യും എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വനിതാ പൈലറ്റുമാർ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഈ അടിക്കുറിപ്പ് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങി സമരം നടത്തിയ സ്ത്രീകളുടെ കഥയാണ് ഇറാനിൽ നിന്ന് നമ്മൾ കേട്ടത്. സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യമുയർത്തി തെരുവിലേക്കിറങ്ങിയ വനിതകൾ. മഹ്സ അമിനി എന്ന യുവതിയുടെ മരണത്തെ തുടർന്ന് അന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾ. ആ പ്രതിഷേധത്തിനിടയിൽ അറസ്റ്റിലായവർ ഇറാൻ ഭരണകൂടത്താൽ കൊല്ലപ്പെട്ടു. 87 പേരെയാണ് അന്ന് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇറാൻ ഭരണകൂടം. മതകാര്യ പോലീസിന്റെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിനെ തുടർന്നാണ് മഹ്സ അമിനി കൊല്ലപ്പെട്ടത്. പിന്നീട് കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടച്ച നിരവധി വനിതാ ആക്ടിവിസ്റ്റുകൾ, അവരൊക്കെ വധശിക്ഷ ഭീഷണിയിൽ കഴിയുകയാണ്. കബനേയുടെ ഭരണകൂടം തന്നെയാണ് ഈ കൊടിയ ക്രൂരതകൾ രാജ്യത്ത് നടത്തുന്നത് എന്ന് വനിതകൾ അന്ന് പരസ്യമായി പറഞ്ഞു. ഇസ്ലാമിക റിപ്പബ്ലിക് മത യാഥാസ്ഥിതിക ഭരണകൂടത്തെ വെല്ലുവിളിച്ച വനിതാ ആക്ടിവിസ്റ്റുകളെ തൂക്കുമരം കാട്ടി അവർ ഭയപ്പെടുത്തി. തടവുകാരുടെ വധശിക്ഷയിൽ ജയിലിൽ പ്രതിഷേധിച്ചതിന് നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മൊഹബദി ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചവശരാക്കി. ലോകത്തിന് മുന്നിൽ കൃത്യമായ സന്ദേശമാണ് ഇസ്രയേൽ ഇപ്പോൾ നൽകുന്നത്. ഇറാനെ ആക്രമിക്കാനായി തങ്ങൾ പറഞ്ഞുവിട്ട പൈലറ്റുമാരിൽ രണ്ടുപേർ വനിതകൾ. ഇസ്രയേലിന് വേണ്ടി ഒരു പുതുചരിത്രം എഴുതുക എന്ന ചരിത്ര ദൗത്യമാണ് തങ്ങൾ ഏറ്റെടുത്തത് എന്ന് പൈലറ്റുമാർ പറയുന്നു. ലെഫ്റ്റനന്റ് കേണൽ വൈ എന്ന ഇസ്രയേലിന്റെ 119th സ്ക്വാഡ്രൺ കമാൻഡർ പറയുന്നത്, ഇസ്രയേലിന് വേണ്ടി തങ്ങൾ ഏറ്റെടുത്തത് വലിയൊരു ചരിത്ര ദൗത്യം. 1800 കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ തേടി ആ രാത്രിയിലുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. 201st സ്ക്വാഡ്രൺ പൈലറ്റുമാരാണ് ആക്രമണത്തിനായി പുറപ്പെട്ടത്. പശ്ചാത്താപത്തിന്റെ ദിനങ്ങൾ എന്ന പേരിട്ടിരിക്കുന്ന ഇസ്രയേലിന്റെ ഏറ്റവും മഹത്തരമായ ദൗത്യം, ഇസ്രയേലിന്റെ ആത്മാഭിമാനം നിലനിർത്താനുള്ള വലിയൊരു ദൗത്യമാണ് അവർ തങ്ങളെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രയേലികൾക്കും ഇസ്രയേലി ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിന് ഇസ്രയേൽ ശ്രമിച്ചാൽ ഇസ്രയേലിന് നേർക്ക് ഞങ്ങൾ തിരിച്ചുവച്ചിരിക്കുന്നത് 1000 ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശമുഖത്ത് നിന്ന് ഇറാന് നേർക്ക് മിസൈലുകൾ തൊടുക്കുമ്പോൾ പ്രത്യാക്രമണം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ഒരു പക്ഷേ ആ പൈലറ്റുമാരും ശങ്കിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഏർപ്പെട്ടത് വലിയൊരു പ്രൊഫഷണൽ ഓപ്പറേഷൻ ആയിരുന്നില്ല എന്ന് പൈലറ്റുമാർ പറയുന്നു. തികച്ചും വ്യക്തിപരമായ ദൗത്യമായി ഇതിനെ കണ്ടു. ഇത് ഇസ്രയേൽ എന്ന ഞങ്ങളുടെ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള വലിയൊരു വികാരമാണ്, കമ്മിറ്റ്മെൻ്റാണ്. കടുത്ത മഞ്ഞുള്ള ഒരു രാത്രിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കടന്നുപോയത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. മഞ്ഞുള്ള രാത്രിയിലെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്ക് എത്താൻ. വിദൂരമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷയോടെ കുതിച്ചുയർന്നു. താഴെ മരുഭൂമിയുടെ കനത്ത ഇരുട്ട്. കോക്പിറ്റിലിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് ഒരായുസ് പോലെ അനുഭവപ്പെട്ടു. എന്നാൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതേറെ മഹത്തരമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഇസ്രയേലിന്റെ കൈവശമുള്ള ഏറ്റവും പരിചയസമ്പന്നരായ പൈലറ്റുമാർ തന്നെയാണ് പോർവിമാനങ്ങൾ പറത്തിയത്. ഞങ്ങൾ ഞങ്ങളുടെ പോർവിമാനങ്ങൾ ആകാശത്തണി നിരത്തി. ഒരു മുഴുവൻ സർക്കിളായി അത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. പരസ്പരമുള്ള സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായി ആ സർക്കിൾ മാറി. പിന്നീട് ഞങ്ങൾ ഒരു ദിശയിലേക്ക് കുതിച്ചുയർന്നു. മുന്നിൽ ഒരു ഫൈറ്റർ ജെറ്റ്, അതിനു പിന്നിൽ കൃത്യമായ അകലം പാലിച്ച് മറ്റു ഫൈറ്റർ ജെറ്റുകൾ. ഞങ്ങൾ ഓരോ പൈലറ്റുമാരും പരസ്പരം പറഞ്ഞു, മാതൃരാജ്യത്തിനു വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഈ ദൗത്യം ഏറ്റെടുക്കുന്നു.
ഇരുട്ടിലൂടെ ഞങ്ങൾ ഇറാന് നേർക്ക് പായുമ്പോഴും ഞങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനിയും സൂക്ഷിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ പകർന്നു തരുന്ന ഒരു യാത്രയാകും അതെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിശ്ചയമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ കരുത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ യാത്ര സുരക്ഷിതമായിരിക്കുമെന്ന് മനസ്സ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൃത്യതയാർന്ന ആക്രമണങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ആ യാത്രയിൽ ഞങ്ങൾക്കേറെ കരുത്തായത്. ഒപ്പം ശക്തന്മാരായ കഴിവുറ്റ നേതൃനിര ഇസ്രായേലിനുണ്ട് എന്നത് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നു. ലോകത്തിൻ്റെ ആദരവ് ഇസ്രായേൽ നേടുന്നത് ഞങ്ങളുടെ കരുത്തുറ്റ ധീരരായ സൈനികരുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിന് ഞങ്ങൾ വലിയ വില കൽപ്പിച്ചു. വലിയ പ്രാധാന്യത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം ഏറ്റെടുത്തു. ഇസ്രായേലി ജനങ്ങൾക്ക് സുരക്ഷയോടെ ജീവിക്കാനുള്ള ഒരനുഭവത്തിന് വേണ്ടിയായിരുന്നു ആ യാത്ര. ഞങ്ങളുടെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കാൻ ഞങ്ങൾ ശത്രുവിനെ അവരുടെ മടയിൽ കയറി ആക്രമിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ചു. ഞങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെ സുരക്ഷയോടെ ഇരിക്കണം. ഞങ്ങളുടെ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി പൗരരെ ഞങ്ങൾക്ക് വീണ്ടെടുക്കണം. ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ആകാശത്തിൽ വെച്ച് അവരുടെ ബോയിങ് 707 വിമാനത്തിൽ നിന്ന് ഇന്ധനം പകർന്നു. ഓരോ പോർവിമാനങ്ങളും അനുസരണയോടെ ബോയിങ് 707 താഴെയെത്തി ഇന്ധനം നിറയ്ക്കുന്ന കാഴ്ച. പിന്നീട് ആകാശ തിരമാല ഉയർത്തി ആ പോർവിമാനങ്ങൾ നേരെ ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക്. അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് ആക്രമണത്തിനായി ഇസ്രായേൽ തിരഞ്ഞെടുത്തത്. ഒപ്പം ആ ധീര പൈലറ്റുമാരുടെ മനസാന്നിധ്യം തന്നെയാണ് ഇത്ര ശക്തമായ ആക്രമണം നടത്തി ഒരു ചെറുപോറൽ പോലുമില്ലാതെ ആ യുദ്ധവിമാനങ്ങൾ തിരികെ എത്തിക്കുന്നതിൽ ഇസ്രായേലിനെ വിജയിപ്പിച്ചതും. യുദ്ധങ്ങളിൽ വിജയത്തിനൊരൊറ്റ ഫോർമുല മാത്രം, ധീരരായ സൈനികരുടെ ധീരമായ ഓരോ ചുവടുവയ്പ്പുകൾ. ആ ധീരത തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം ലോകത്തിന് ദൃശ്യമായതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.